കാരണം ഇരിക്കാൻ നമുക്ക് കുറെ നേരം ഇരിക്കാൻ നേരം നിൽക്കാൻ കൂടുതൽ കഴിവുകൾ വയസ്സായ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബുദ്ധയുടെ മജ്‌ലിസാണ്, പലർക്കും കാലുവേദന ഉണ്ടാവും, കൈവേദന ഉണ്ടാവും, പല അസുഖങ്ങളുണ്ടാവും. ഇതൊക്കെ ഈ മജ്‌ലിസിൽ ചെലവഴിക്കുന്നതിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു പൂർണ്ണമായും ശിഫയാക്കി തരുമാറാവട്ടെ. സഹോദരിമാര് നിൽക്കണമെന്നില്ല, സഹോദരിമാർക്ക് ഇരിക്കാം. ആണുങ്ങളൊക്കെ ആണുങ്ങളുടെ അടുത്ത് വരും. നമ്മള് ഹൃദയുടെ അവസാനത്തെ ഫസല് ചൊല്ലിച്ച് വലിയൊരു ദുആയാണ്, ഇജാബത്തുള്ള വരികളാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഈ തണുപ്പത്ത്, ഈ പാതിരാസമയം എല്ലാവരും കടന്നുറങ്ങുന്ന സമയം, ഉറക്കൊക്കെ മാറ്റിവെച്ച് നമ്മൾ വന്നത് ഓരോരുത്തർക്കും ഇവിടെ ഓരോ ലക്ഷം രൂപ കൊടുക്കണമെന്നില്ല. നമ്മൾ ആത്മീയമായ പുരോഗതി ലക്ഷ്യം വെച്ച് മുത്തു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് രക്ഷപ്പെടണം. നമ്മുടെ ജീവിതം നന്നായി കിട്ടണം, നമ്മുടെ ഖൽബ് നന്നായി കിട്ടണം. ഹബീബായ തങ്ങളുടെ പൊരുത്തം, ഒരു തിരുനോട്ടം, മദദ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കിട്ടണം. ഈ നല്ല നിയത്തിൽ അതോടൊപ്പം നിരവധി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്ക് ഈ മജ്‌ലിസ് പരിഹാരമാണെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെയാണ് ഈ ഉറക്കൊക്കൊഴിച്ച് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളാണ് ബുർദയുടെ വരികൾ. ഈ കാവ്യം രചിച്ച് സ്വപ്നത്തിലൂടെ മുത്തനബിക്ക് പാടിക്കേൾപ്പിച്ചപ്പോ മുത്തനബി അത് വീണ്ടും 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 പാടിക്കേട്ടു. അത്ര ഇഷ്ടപ്പെട്ട വരികളാണ് ബുർദയുടെ വരികൾ. അങ്ങനെ മുത്തനബി എല്ലാ പൊരുത്തവും അംഗീകാരവും ഈ മൗലിദിനെ കൊടുത്തു. അതുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ ബുർദയ നെഞ്ചിലെത്തിയത്. ഇന്ന് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഖസീദ ഖസീദത്തുൽ ബുർദയാണ്. അത്രയും പവറുണ്ട്. അപ്പൊ മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വരികൾ നമ്മൾ ഈ പാതിരാക്ക് ചൊല്ലുമ്പോ പുന്നാര നബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അള്ളാഹുവിടുത്തെ തിരുനോട്ടം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ദുനിയാവും ആഹ്റും അള്ളാഹു വിജയിപ്പിക്കട്ടെ. മുത്തനബിയോട് പറയാം, ഹസൻ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ സ്വലാത്ത് മജ്‌ലിസ് മാർച്ച് 9-ാം തീയതിയാണ് കുറ്റമ്പാർ ഉസ്താദ് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എന്താ സുന്നി മദ്രസക്കും പള്ളിക്കും മദ്രസക്കും സ്ഥലം വാങ്ങി 14 ലക്ഷം കടമുണ്ട്. മാർച്ച് 30-ന് കൊടുക്കണം. അതിനുള്ള ഹൈറിന്റെ വഴികൾ തുറന്നു കിട്ടാൻ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. റബ്ബേ ദീനിനു വേണ്ടിയാണ് വാങ്ങിയത്. യാ അല്ലാഹ്, അത് കടം വീട്ടാനുള്ള ഹൈറിന്റെ വാതിലുകൾ നിങ്ങളുടെ പ്രവർത്തകർക്കും കമ്മിറ്റി ഭാരവാഹികൾക്കും നീ തുറന്നു കൊടുക്കണേ റബ്ബേ. രണ്ട് കൈയും ഉയർത്തുക, ഇജാബത്തുള്ള വരികൾ ഹൃദയത്തിൽ നിന്ന് ചൊല്ലുക. നമ്മുടെ ചിന്ത പൂർണ്ണമായും മദീന, ആ മദീനയുടെ പച്ച കുബ്ബ. അതിങ്ങനെ കാണുമ്പോ നമ്മുടെ കൽബിലുണ്ടാകുന്ന സന്തോഷം, അത് സമാധാനത്തിന്റെ കുബ്ബ. ആ കുബ്ബങ്ങനെ മനസ്സിൽ നേരിട്ട് കണ്ടവരുണ്ട് ഒരുപാട്. അല്ലാഹു ഇനിയും കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇനി കാണണമാണ് ആഗ്രഹിച്ചപ്പോഴും ദുആ ചെയ്യുന്ന ആളുകൾ. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം മദീനയിലെത്തൂല, ആഗ്രഹവും പ്രാർത്ഥനയും വേണം. എന്നാൽ അവിടെ എത്ര കോടീശ്വരന്മാരുണ്ട്. ഇന്നും കഅബ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല, റൗള ഷരീഫിൽ അവർ എത്തിയിട്ടില്ല. അപ്പൊ പ്രാർത്ഥനയും ആഗ്രഹവും നമുക്കുണ്ടായാൽ അള്ളാഹുടെത്തിക്കും. നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പച്ചക്കുപ്പങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ അക്രമ വരികൾ അറിയാവുന്നത് ചൊല്ല, അല്ലാത്തവര് മൗലായ ഉറക്കെ ചൊല്ല, നിറഞ്ഞ മനസ്സോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചൊല്ല. റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. മൗലായ സ്വാലി വസല്ലിം ദൈമാന അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലി മൗലായ സ്വാലി വസല്ലിം ദൈമാന അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലി ജസ്മി മാത
Yeah.
واغفر لنا واغفر لنا واغفر لنا നമ്മുടെ സങ്കടങ്ങളൊക്കെ മുത്തനബിയോട് പറയണം, എങ്ങനെയെങ്കിലൊക്കെ പോയാ പോരാ. ഇവിടുന്ന് പോകുമ്പോൾ ആ ദർബാറിലേക്ക് നമ്മൾ നിയത്താക്കി ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ഹൃദയം നിറയെ ഇഷ്ക് വേണം. അവിടത്തോടുള്ള അടങ്ങാത്ത മഹബത്ത് നമ്മുടെ കൽബിൽ നിറച്ചു കൊണ്ട് ശുദ്ധ മദീനയിലെത്തണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ആ നിയത്തോടുകൂടെ സലാത്തു സലാമം ഒക്കെ ചൊല്ലൊരു മൂന്ന് വരി സലാത്തു സലാമം ചൊല്ലി ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമം അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമം അലൈക ഏകം
الصلاة والسلام عليك يا سيدنا يا رسول الله يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله 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 أنت حي في قلوبنا يا حبيب الله انظر حالنا انظر حالنا يا رسول الله فداك أبي وأمي يا رسول الله يا رسول يا رسول الله يا رسول الله يا رسول الله يا حبيب الله اللهم صل وسلم وبارك عليه ചെയ്യുമാറാവട്ടെ.